ഈ അച്ചാർ കണ്ടിട്ടേ വായിൽ നിന്ന് വെള്ളം വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എന്താ ഒരു കളർ തിന്നാനോ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഈ അച്ചാർ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതാ നാലഞ്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗോമാങ്ങയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ മാങ്ങ ഇതാ വെള്ളത്തിലിട്ടിട്ട് നന്നായി കഴുകുകയാണ് കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ ചോണയും ചോണ അങ്ങനെ താഴത്ത് വീണിട്ട് അതിൽ മണ്ണൊക്കെ പെരങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ചെന്ന ചെനച്ചടി പൊള്ളി മാങ്ങയട്ടോ ഇനി നമുക്കത് അച്ചാറിടാൻ വേണ്ടി പൂവ് വേണം കിട്ടാ അപ്പം അച്ചാറിടാൻ അതിനെന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കി വെക്കാം ഞാൻ ആദ്യം തന്നെ സുർക്കെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെടുത്തിട്ടുള്ളത് കടുകും കുറച്ച് ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം അതൊന്ന് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ആ വറുത്തെടുക്കൽ കഴിഞ്ഞിട്ട് ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ അച്ചാറിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ കടുകും ഉലുവിയും വറുത്ത് പൊടിച്ചതാണ് കേട്ടോ പിന്നെടുത്തിട്ടുള്ളത് കായാണ് പിന്നെ അത് ആ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും ഫ്ലാഷ് ഓഫായി മുളക് പൊടീനെ കണ്ട് പേടിച്ചിട്ടാണ് തോന്നുന്നു അങ്ങനെ അങ്ങനെന്താ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ അച്ചാറുകൾക്കൊക്കെ നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ് അപ്പോൾ ഒരുപാട് കാലം വരെ നമ്മുടെ നല്ലെണ്ണി ഒഴിച്ച അച്ചാർ കൂടുതൽ കേടുവരാണ്ട നിൽക്കും കേട്ടോ അപ്പോൾ ഒരു ചെനച്ച മാങ്ങയുടെ ഈ അച്ചാറേക്ക് ഞാൻ നല്ലെണ്ണ ചേർക്കുന്നില്ല കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് സാധാ ഒരു സിമ്പിൾ മാങ്ങ ചെത്ത് മാങ്ങ അച്ചാറാണ് കേട്ടോ മാങ്ങ മാങ്ങതാ ചെത്തിയും കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ സാധാരണ കഷ്ണാക്കല്ലേ ചെയ്യൽ ഇത് നമ്മൾ ചെത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം നമുക്ക് കിട്ടിയ ഒരു അഞ്ച് മാങ്ങി നല്ല ചെനച്ച മാങ്ങയാണ് കേട്ടോ അങ്ങനതാ നമ്മുടെ അച്ചാറിനുള്ള മാങ്ങയൊക്കെ ഇവിടെ സെറ്റ് യി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി അച്ചാറാണ് പറഞ്ഞത് അടിപൊളി അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അച്ചാർ എപ്പോഴും ഇട്ട വഴി ആരും ഉപയോഗിക്കരുത് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളു ഉപ്പും മുളകുമൊക്കെ പിടിച്ചു എന്നറിയുള്ളൂ അങ്ങനെ തന്നെ നമ്മുടെ മാങ്ങവിടെ ചെത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ പ്രത്യേകം പറയുകയാണ് നല്ലെണ്ണ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചു എന്നുള്ളു ഈ വെളിച്ചെണ്ണയിലാണ് ഇന്ന് ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇതാ കടുകിട്ട് പൊട്ടിച്ചു കൂട്ടോ കടുകിടൽ കഴിഞ്ഞിട്ട് കായപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് കായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇതാ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി കളറുള്ള നല്ല കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ മുളക് പൊടീനും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീയിലാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടുകം വെച്ചിട്ടാണ് കേട്ടോ ഇളക്കുന്നത് അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഇങ്ങനെ ഇളകിയിട്ട് ഒരു ഇത് ആവുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിലേക്ക് കടുുകും ഉലുവയും പൊടിച്ച ആ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് സുർക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ ആവശ്യം അധികം വേണ്ടവർക്ക് സുർക്ക കുറച്ചും കൂടി ഒഴിക്കുക കേട്ടോ ഞാനിതവിടെ അത്യാവശ്യം ഗ്രേവി എന്നുള്ളൊരു രീതിയിൽ അങ്ങനെയാണ് ഒഴിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ഇതി ചനച്ച മാങ്ങ ആയതുകൊണ്ട് അതിന്നിങ്ങനെ ഊറി വരാൻ സാധ്യത അങ്ങനെ നമ്മുടെ ആ ഗ്രേവിയിലേക്ക് ഫൈനലി മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ദാ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദാ രാവിലെയാണ് കേട്ടോ ഞാൻ നമ്മുടെ ചെത്ത് മാങ്ങ അച്ചാർ റെഡി ആക്കിയിട്ടുള്ളത് ഇനി അതങ്ങനെ അടച്ചു വെച്ചിട്ട് ഉച്ചക്കൊന്ന് തുറന്നു നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആ തുറന്നു നോക്കിയപ്പോൾ തന്നെ നമ്മുടെ ഗ്രേവിയും ആ മാങ്ങയിലൊക്കെ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉപ്പും പുളിയും മെരുവും എല്ലാം ഒപ്പൊപ്പം ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പം അത് കൂട്ടിയിട്ടാണ് കേട്ടോ ഊണ് കഴിച്ചത് അപ്പം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും അതേപോലെ വെറുതെ ഇരുന്ന് ഓരോ കഷ്ണം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ചെത്തു മാങ്ങേൻ്റെ അച്ചാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനതാ ഞാൻ ഇനി വൈകുന്നേരത്താണ് കേട്ടോ അച്ചാർ കുപ്പിയിലാക്കുന്നത് അപ്പോൾ ഇവിടെ ഇരുന്നിട്ടോ ഒന്നും കൂടി സെറ്റാവട്ടെ അങ്ങനെതാ ഞാൻ വൈകുന്നേരം നമ്മുടെ അച്ചാറും പാത്രം വീണ്ടും തുറന്നപ്പോൾ താ സെറ്റായിട്ട് ഗ്രേവി ആയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പൊളി 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 പോളി ഒന്നും പറയാനില്ല